ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചേ ചേ ബെസ്റ്റ് ടേസ്റ്റി ഫുഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് 2 ഗ്രാമ്പൂ, 2 ഏലം, അതുപോലെ 1 പട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും അതേ അളവിൽ തന്നെ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളകും ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പൗഡറായിട്ടും ചേർത്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് പേസ്റ്റ് ചെയ്തെടുക്കാനുള്ളൊരു മിക്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇവയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഈ മസാലയുടെ മറ്റേ പേസ്റ്റ് തയ്യാറാക്കിയെടുത്തത് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഇത് നമ്മുടെ ആ മിക്സിയുടെ ജാർ ജസ്റ്റ് ഒന്ന് വെള്ളം വാർന്നെടുത്തതാണ് കേട്ടോ, ചുഴറ്റിയെടുത്തതാണ്. പിന്നീട് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ചിക്കൻ വെന്ത് വരുമ്പോൾ അതിലേക്ക് വെള്ളം കൂടുതലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടപ്പം തുറന്ന് വെച്ച് നമ്മളത് നന്നായിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി കൊടുത്ത് ആ വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടാറ്റോ ആണ്, അതൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ്. അതൊന്ന് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ പൊട്ടാറ്റോ നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങനെ ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. അതുപോലെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അതിലെ മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് ചിക്കൻ ഗ്രേവിയിൽ നിന്നും ചിക്കൻ മാത്രം എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് അതൊന്നിങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്കിതിൽ നിന്നും മാറ്റിയെടുക്കാം. അങ്ങനെ ചിക്കനും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മളതിൻ്റെ മസാലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നീട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ പൊട്ടാറ്റോയോ അതുപോലെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും അതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെടുക്കണം എന്ന കാരണം നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.